സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം കാണാതായ ആടിൻ്റെ ഉപമയും കാണാതായ നാണയത്തിൻ്റെ ഉപമയും ധൂർത്തപുത്തൻ്റെ ഉപമയുമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ് പറയുന്നത്. നഷ്ടപ്പെട്ടത് വ്യക്തിയായാലും മൃഗമായാലും വസ്തുവായാലും അതിൻ്റെ ഉടമസ്ഥന് വലിയ ദുഃഖമുണ്ടാക്കുന്നതാണ്. നാം ഈ ഉപമയെ ഒന്ന് മാറി ചിന്തിച്ചാൽ നാമെല്ലാവരും ചെന്നെത്തുന്ന ഒരു ഉത്തരമുണ്ട്. ഒരു ഉടമയുടെ ഏതെങ്കിലും വ്യക്തിയോ മൃഗമോ വസ്തുവോ നമ്മുടെ കയ്യിൽ വന്നുപെട്ടാൽ ഒരു വിധത്തിലും അതിനെ നശിപ്പിക്കാതെ പോറൻ പോലും ഏൽപ്പിക്കാതെ ഉടമയുടെ കയ്യിൽ തിരിച്ചെത്തിക്കാൻ ഞാനും നിങ്ങളും ഒരിക്കലും വൈകരുത്. അങ്ങനെ ചെയ്താൽ ഉടമസ്ഥൻ അയൽക്കാരെ വിളിച്ചുകൂട്ടി വളരെ സന്തോഷിക്കുകയും ആ സന്തോഷത്തിന് കാരണക്കാരായ നമുക്ക് ഏറെ ദൈവാനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളും പാപം വഴിയായി ദൈവത്തിൻ്റെ സ്നേഹത്തു നിന്നും അകന്നു പോകാതിരിക്കാനും, പാപം ചെയ്താൽ എത്രയും വേഗം പശ്ചാത്താപത്തോടെ ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനും അനുഗ്രഹിക്കു വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.